നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. കോഴിക്കോട് ജില്ലയിൽ നിന്നും 5 പേർക്കും പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നും ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ രോഗം ബാധിച്ചവരിൽ 4 പേർ നിസാമുദ്ദീനിൽ നിന്നും ഒരാൾ ദുബായിൽ നിന്നും വന്നതാണ്. പത്തനംതിട്ടയിൽ രോഗം സ്ഥിരീകരിച്ചയാൾ ഡൽഹിയിൽ നിന്നും വന്നതാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലുള്ളവർക്ക് രോഗം ബാധിച്ചത് സമ്പർക്കത്തിലൂടെയാണ്. ഇതുവരെ നിസാമുദ്ദീനിൽ നിന്നും വന്ന 10 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. കേരളത്തിൽ 314 പേർക്കാണ് ഇതുവരെ രോഗബാധ സ്ഥിരീകരിച്ചത്. 6 പേരുടെ പരിശോധനാഫലം ഇന്ന് നെഗറ്റീവായി. നിലവിൽ 256 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇതുവരെ ആകെ 56 പേർ രോഗമുക്തി നേടി ഡിസ്ചാർജായി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 158,617 പേർ നിരീക്ഷണത്തിലാണ്. ഇവരിൽ 157,841 പേർ വീടുകളിലും 776 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 188 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും മന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. രോഗലക്ഷണങ്ങളുള്ള 10,221 വ്യക്തികളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിൽ ലഭ്യമായ 9,300 സാമ്പിളുകളുടെ പരിശോധനാഫലം നെഗറ്റീവാണ്. കോവിഡ് 19 എന്ന ഇരുട്ടിനെ പ്രകാശം കൊണ്ട് പ്രതിരോധിക്കാൻ ഇന്ന് രാത്രി രാജ്യം ദീപം തെളിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തത് പ്രകാരം രാത്രി 9 മണിക്ക് 9 മിനിറ്റ് നേരമാണ് വീട്ടിലെ ലൈറ്റുകൾ കെടുത്തി ബാൽക്കണിയിലോ വാതിൽക്കലോ ദീപമോ ടോർച്ചോ മൊബൈൽ ഫ്ളാഷ് ലൈറ്റോ തെളിക്കുന്നത്. വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോവിഡ് എന്ന അന്ധകാരത്തെ നീക്കം ചെയ്യുന്നതിന് ദീപം തെളിയിക്കണമെന്ന ആശയം മുന്നോട്ട് വച്ചത്. ഇതിനായി ആരും കൂട്ടം കൂടുകയോ തെരുവിൽ ഇറങ്ങുകയോ ചെയ്യരുതെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. പരിപാടിയുടെ മുന്നോടിയായി മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കവിത ചൊല്ലുന്ന വീഡിയോ പ്രധാനമന്ത്രി ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട്. ആൽക്കഹോൾ കൂടുതലടങ്ങിയ സാനിറ്റൈസർ ദീപം തെളിയിക്കുന്നതിന് മുൻപ് ആരും ഉപയോഗിക്കരുതെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. സാമൂഹിക അകലം പാലിച്ചു വേണം ഈ യജ്ഞത്തിൽ പങ്കെടുക്കുവാനെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡിനെതിരായ പോരാട്ടം തുടരണം. ജനം ദുരിതം അനുഭവിക്കുന്നുണ്ടെന്നറിയാം. പക്ഷേ ലോക്ഡൌൺ അനിവാര്യമാണ്. ഇന്ത്യയുടെ ഈ നടപടിയെ ലോകരാജ്യങ്ങൾ പിന്തുടരുകയാണെന്നും പ്രധാനമന്ത്രി വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചു. आपने जिस प्रकार 22 मार्च रविवार के दिन कोरोना के खिलाफ लड़ाई लड़ने वाले हर किसी का धन्यवाद किया, वो भी आज सभी देशों के लिए एक मिसाल बन गया. आज कई देश इसको दोहरा रहे हैं. जनता कर्फ्यू हो, घंटी बजाने, थाली बजाने का कार्यक्रम हो, इन्होंने इस चुनौतीपूर्ण समय में देश को इसकी सामूहिक शक्ति का एहसास कराया. പ്രധാനമന്ത്രിയുടെ ഈ ആശയത്തോട് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പ്രതികരിച്ചു. ഒളിമ്പ്യൻ പി ടി ഉഷ ഉൾപ്പെടെയുള്ള താരങ്ങൾ ദീപം തെളിയിക്കുന്നതിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ, ടിവി, ഫാൻ, റെഫ്രിജറേറ്റർ, എ സി എന്നിവ പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വീടുകളിൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ പാടില്ല. ലൈറ്റുകൾ മാത്രം ഓഫ് ചെയ്യണം. ആശുപത്രികളിലെ ലൈറ്റുകളും മുനിസിപ്പൽ സർവീസസ്, ഓഫീസുകൾ, പോലീസ് സ്റ്റേഷനുകൾ, മാനുഫാക്ചറിംഗ് സൌകര്യങ്ങൾ തുടങ്ങിയ എല്ലാ അവശ്യ സേവനങ്ങളും തടസ്സമില്ലാതെ തുടരും. വീടുകളിലെ ലൈറ്റുകൾ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. ദീപം തെളിക്കലിന് പിന്തുണ അറിയിച്ച് മാതാ അമൃതാനന്ദമയി. അന്ധകാരത്തെ പെട്ടുഴലുന്ന ഈ സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യാശയുടെയും കാരുണ്യത്തിന്റെയും ഐക്യത്തിന്റെയും ദീപനാളം നമുക്ക് ഒന്നിച്ച് ജ്വലിപ്പിക്കാം. കൊറോണ ഉള്ളിലും പുറത്തും ഭയത്തിന്റെയും ആശങ്കയുടെയും വിഷന്നിറക്കിയാണ്. ഇതിനെ ഇല്ലാതാക്കാൻ നാം നമ്മുടെ ഉള്ളിൽ അഗ്നിയ പ്രകാശത്തെ ജ്വലിപ്പിക്കണം. പൊതുജീവിതത്തിൻ്റെ പ്രകാശത്തെ, നന്മയുടെ പ്രകാശത്തെ, അന്ധകാരത്തെ ഇല്ലാതാക്കുന്ന അറിവിൻ്റെ പ്രകാശത്തെ നമ്മൾ ജ്വലിപ്പിക്കണം. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ദീപം തെളിക്കലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നടൻ മോഹൻലാൽ. കൊറോണ വൈറസ് ബാധയെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത് പ്രകാരം രാജ്യത്തെ ജനങ്ങൾ ഇന്ന് രാത്രി 9 മണിക്ക് 9 മിനിറ്റ് ദീപം തെളിയിക്കണമെന്ന് മോഹൻലാൽ പറഞ്ഞു. As the nation is in a silent war with the pandemic COVID-19, all of us are together in strength of mind to fight this unseen enemy.
In these difficult times amidst the nationwide lockdown, our Honorable Prime Minister has requested all of us to join in solidarity today, Sunday the 5th of April at 9 p.m. for 9 minutes in a spirit lifting initiative to light a lamp in front of our homes. The light that we shine should be the beacon for hope and solidarity for all the Indians, and I implore each one of you tonight to light a lamp in front of your house. My best wishes to this coming together. May this light be our resoluteness. Loka Samasta Sukhino Bhavatu. ഐക്യദീപത്തിന് തന്റെ എല്ലാ പിന്തുണയും ഉണ്ടെന്നും എല്ലാവരും അതിൽ പങ്കാളികളാവണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും നടൻ മമ്മൂട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെ പറഞ്ഞു. കോവിഡ് എന്ന മഹാവിപത്തിനെതിരെ നമ്മുടെ നാട് ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ എല്ലാ കഷ്ടനഷ്ടങ്ങളും സഹിച്ച് പോരാടുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന പ്രകാരം രാത്രി 9 മണി മുതൽ 9 മിനിറ്റ് നേരം എല്ലാവരും അവരവരുടെ വീടുകളിൽ തെളിയിക്കുന്ന ഐക്യദീപത്തിന് എന്റെ എല്ലാ പിന്തുണയും എല്ലാ ആശംസകളും. ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായി മഹാസംരംഭത്തിന് എല്ലാവരും പങ്കാളികളാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് 472 പേർക്ക് കൂടി കോവിഡ് ബാധ സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇതോടെ രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3374. ഇതുവരെ 79 പേരാണ് കോവിഡ് 19 തുടർന്ന് മരിച്ചത്. ഇതിൽ 11 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിലാണ് മരിച്ചത്. 267 പേർക്ക് രോഗം ഭേദമായി. രാജ്യത്തെ 274 ജില്ലകളിലാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി സ്ഥിതിഗതികൾ വിലയിരുത്തിയതായി കേന്ദ്ര ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറി ലെവ് അഗർവാൾ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കണ്ടെയ്ൻമെന്റ് സ്ട്രാറ്റജീസ് ജോ ജില്ലേ കോ ബതായി ഹൈ സീദാ ജില്ലാ സ്ഥായി പർ ഡിസെമിനേറ്റ് കർനേ കേ ഭാഗ് കേ രൂപ് മേ ആജ് സാരേ സ്റ്റേറ്റ്സ് കോ സാരേ ജില്ലോ കോ ഓറിയന്റ് ബി കിയാ ഗയാ ഇസ് വിസി കേ മാധ്യമ സേ ജില്ലേ കേ അധികാരി ജോ ഹൈ ഉനോനെ അപ്നേ എക്സ്പീരിയൻസ് കോ ബി ഷെയർ കിയാ. വൈറസ് വായുവിലൂടെ പകരുമെന്നതിന് തെളിവില്ലെന്നും മഹാരാഷ്ട്ര, തമിഴ്നാട്, ഡൽഹി എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം കൂടിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ പേർ മരിച്ചത്, 24 പേർ. മധ്യപ്രദേശിൽ 6, കർണാടകയിൽ 4, ഗുജറാത്തിൽ 10, തമിഴ്നാട്ടിൽ 3 മരണവുമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. മഹാരാഷ്ട്രയിൽ രോഗബാധിതരുടെ എണ്ണം 490. തമിഴ്നാട്ടിൽ 485 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനം മുഴുവൻ കൊറോണ സാധ്യത മേഖലയായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ജമ്മുകശ്മീരിൽ 34 പ്രദേശങ്ങൾ റെഡ് സോണുകളായി പ്രഖ്യാപിച്ചു. ഡൽഹിയിൽ 6 പേർ മരിക്കുകയും 445 പേർ രോഗബാധിതരാവുകയും ചെയ്തു. ആന്ധ്രാപ്രദേശിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 161 ഒരാൾ മരണമടഞ്ഞു. തെലങ്കാനയിൽ 269 പേർക്ക് രോഗബാധ റിപ്പോർട്ട് ചെയ്യുകയും 7 പേർ മരിക്കുകയും ചെയ്തു. രാജസ്ഥാനിൽ 200 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കാസർഗോഡ് കോവിഡ് ആശുപത്രി യാഥാർത്ഥ്യമാക്കാനും ചികിത്സ ശക്തിപ്പെടുത്തുന്നതിനുമായി തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 26 സംഘം രാവിലെ യാത്ര തിരിച്ചു. സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ സംഘത്തെ യാത്രയച്ചു. ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം അടങ്ങിയ ഒരു സംഘം, 25 പേരടങ്ങിയ ഒരു സംഘം അവിടെ കാസർഗോഡ് അവരെ സഹായിക്കാൻ പോവുകയാണ്. പ്രധാനമായും കാസർഗോഡ് മെഡിക്കൽ കോളേജ് എല്ലാവരും പറയുന്നതാണ്, അത് ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ബ്ലോക്ക് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ മാർച്ച് 15 അവിടെ ഓപി തുടങ്ങാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞതാണ്. അപ്പോഴേക്കും ഈ കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് അത് മാറ്റിവെച്ചതാണ്. കാസർഗോഡ് കോവിഡ് രോഗികളുടെ എണ്ണം കൂടിയ സാഹചര്യത്തിൽ ഇത്രയും ദൂരം യാത്ര ചെയ്ത് സേവനം ചെയ്യാൻ സന്നദ്ധരായ ജീവനക്കാരെ അഭിനന്ദിക്കുന്നതായി കെ കെ ശൈലജ പറഞ്ഞു. കൊറോണക്ക് വേണ്ടിയുള്ള ഒരു ഹോസ്പിറ്റലായി ഹോസ്പിറ്റൽ ഇപ്പോൾ തൽക്കാലം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കോവിഡ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കൽ, ജീവനക്കാർക്ക് പരിശീലനം നൽകൽ, രോഗികളെ ചികിത്സിക്കൽ എന്നിവയാണ് സംഘത്തിന്റെ ദൌത്യം. കാസർഗോഡ് മെഡിക്കൽ കോളേജിലെ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനെയാണ് കോവിഡ് ആശുപത്രിയാക്കി മാറ്റുന്നത്. 200 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകളും 20 തീവ്രപരിചരണ വിഭാഗങ്ങളുമാണ് സജ്ജമാക്കി വരുന്നത്. ഒന്നാം ഘട്ടത്തിൽ 7 കോടി രൂപയാണ് ആശുപത്രിക്കായി അനുവദിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ എസ് എസ് സന്തോഷ് കുമാറിന്റെ ഏകോപനത്തിൽ 2 ഡോക്ടർമാർ, 2 നഴ്സുമാർ, 1 നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നിങ്ങനെ 5 ടീമുകളായി തിരിച്ചാണ് പ്രവർത്തനം നടത്തുക. കാസർഗോഡ് ഇന്ന് ഒരാൾക്കു കൂടി രോഗബാധ സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 119. കൂടുതൽ വിവരങ്ങൾ നൽകുന്നു സുരേന്ദ്രൻ. കാസർകോട്ടെ കോവിഡ് ആശുപത്രി നാളെ വൈകിട്ട് പ്രവർത്തനം ആരംഭിക്കുമെന്ന്
ദേശീയ ആരോഗ്യ പദ്ധതി ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ രാമൻ സ്വാതി വാമൻ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 200 കിടക്കകളും 10 ICU കിടക്കകളുമാണ് തയ്യാറാക്കുക. സ്ഥിതിഗതികൾക്കനുസരിച്ച് പിന്നീട് 100 കിടക്കകളും 10 ICU കിടക്കകളും കൂടി സജ്ജമാക്കും. 7 കോടിയോളം രൂപയുടെ അത്യാധുനിക സംവിധാനങ്ങളാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. ECG, മൾട്ടിപർപ്പസ് ഉപകരണങ്ങൾ എന്നിവ എത്തിയിട്ടുണ്ട്. വെന്റിലേറ്റർ അടക്കം പല ഉപകരണങ്ങളും ലോക്ക്ഡൗൺ മൂലം പല സ്ഥലങ്ങളിലായി തടസ്സപ്പെട്ട് കിടക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നെത്തുന്ന 26 അംഗ വിദഗ്ധ സംഘത്തിനു പുറമെ ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ നിന്ന് ഡോക്ടർമാരടക്കം 17 പേരെ കൂടി കൊറോണ ആശുപത്രിയിൽ നിയമിക്കുന്നതാണ്. കീഴാറ്റൂർ പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലുമായി 300 പേരുമായി കോവിഡ് ബാധിതൻ സമ്പർക്കം പുലർത്തിയതായി മന്ത്രി KT ജലീൽ മലപ്പുറത്ത്. ഇപ്പോൾ കീഴാറ്റൂരിലാണ് ഒരു പ്രശ്നം ഉണ്ടായി. വളരെ പ്രയാസകരമായിട്ടുള്ളൊരു സ്ഥിതി സംജാതമായിട്ടുള്ളത്. 300 പേരെ ഇതിനകം കീഴാറ്റൂർ പഞ്ചായത്തിൽ സമീപ പ്രദേശങ്ങളിൽ ബന്ധപ്പെട്ട കോവിഡ് ബാധിതരെ കണ്ടെത്താൻ സാധിച്ചതായും 65 പേരുടെ സാമ്പിളുകൾ ശേഖരിച്ചതായും മന്ത്രി അറിയിച്ചു. ആളുകളെ ട്രേസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 65 ആളുകളുടെ സാമ്പിൾ ടെസ്റ്റ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ 300 പേരിൽ നിന്നാണ് 65 ആളുകളുടെ സാമ്പിൾ എടുത്തിട്ടുള്ളത്. കോവിഡ് വ്യാപനത്തെ ചെറുക്കുന്നതിന് കൈക്കൊള്ളുന്ന നടപടികളെക്കുറിച്ച് കാനഡയിലെ ടൊറന്റോയിൽ നിന്ന് ഫസിൽ മണ്ണാറ ദൂരദർശൻ വാർത്തകളോട്. ആഗോള വ്യാപകമായി COVID-19 12 ലക്ഷം കവിയുകയും മരണസംഖ്യ 65,000 കൂടുതലാകുകയും ചെയ്യുന്ന ആശങ്കകളാക്കുന്ന ഈ വേളയിൽ കാനഡയിലും സ്ഥിതി തികച്ചും വ്യത്യസ്തമല്ല. ഇവിടെയും 13,860 പോസിറ്റീവ് കേസുകളും 228 മരണവുമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 24 മണിക്കൂറിനിടയ്ക്ക് 1,500 പുതിയ കേസുകളും 50 മരണവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ 3-4 ദിവസമായി കാനഡയിലെ 3 സംസ്ഥാനങ്ങൾ ആൽബർട്ട, ക്യുബക്ക്, ഒണ്ടാരിയോ ഇവിടങ്ങളിലെ COVID-19 ബാധിതരായ രോഗികളുടെ എണ്ണത്തിൽ വളരെ കൂടിയ വർധനവാണ് ആശുപത്രികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ആരോഗ്യ മേഖല തികച്ചും ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് ഇവിടെ COVID-19 ടെസ്റ്റിങ്ങിനൊക്കെ ഒരു പ്രത്യേക പരിമിതികളുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ആദ്യം ഒരു ഓൺലൈൻ സെൽഫ് അസസ്മെന്റ് ടൂളുണ്ട്, അതുവഴി ക്രൈറ്റീരിയ ഇൻപുട്ട് ഇട്ടിട്ട് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം ടെസ്റ്റിങ്ങിന് COVID-19 ടെസ്റ്റിന് ചെന്നാൽ മതിയെന്നാണ് ഗവൺമെന്റും ആരോഗ്യവകുപ്പ് അധികൃതരും ആവശ്യപ്പെടുന്നത്. അങ്ങനെ പോസിറ്റീവ് ആവുന്ന കേസിൽ പോലും വീടുകളിൽ തന്നെ ഐസൊലേഷന് ഇരിക്കാനാണ് പറയുന്നത്. അതിന് ഒരു ചെറിയ റിസ്ക് ഉണ്ട്, കാരണം ഫാമിലിയൊക്കെ ആയിട്ട് ഇടപഴകാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ വളരെ അഭിനന്ദനീയമാണ്. കാരണം പോസിറ്റീവ് ആവുന്ന കേസുകൾക്ക് പ്രത്യേക ആശുപത്രികൾ സജ്ജമാക്കിയിട്ടുണ്ട്, പ്രത്യേക ഐസൊലേഷൻ വാർഡുകളുണ്ട്. അപ്പോൾ നാം ഈ മഹാമാരിയെ, ലോകത്തിന് മുഴുവൻ ഭീഷണിയായിരിക്കുന്ന മഹാമാരിയെ സാമൂഹ്യ അകലത്തിൽ കൂടി സാമൂഹ്യ വ്യാപനം തടയുന്നതിൽ ഒത്തൊരുമിച്ച് നിന്ന് മുന്നോട്ട് നേരിടാം. കാനഡയിൽ നിന്ന് ഫസിൽ മണ്ണാറയുടെ അനുഭവമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ബുള്ളറ്റിൻ കഴിഞ്ഞു. വിശദമായ വാർത്തകൾ 7 മണിക്ക്. നമസ്കാരം.